മോർണിംഗ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ബയോകെമിസ്ട്രിയിലെ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് നമ്മൾ ബയോകെമിസ്ട്രിയിലെ ഇൻട്രഡക്ഷൻ ടോപ്പിക് ഒക്കെ പറഞ്ഞു സൊല്യൂഷൻസ് സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻ അത് എക്സ്പ്രസ് ചെയ്യുന്ന പല ടൈപ്പിലെ സൊല്യൂഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ എക്യുപ്മെന്റ്സ് എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവുകയാണ് ദിസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ഇൻ ബയോകെമിസ്ട്രി ദിസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒന്ന് രണ്ട് എക്യുപ്മെന്റ്സ് ഇതിലേക്ക് വരുന്നുണ്ട് ഒന്നാമത്തത് നമ്മൾ കലറിമീറ്റർ ആണ് നമ്മൾ ഫസ്റ്റ് ഇയർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് കലറിമീറ്റർ ഇനി വേണ്ടാലും നമ്മൾ സെക്കൻഡ് ഇയറിലും അതിന് അതേ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് സെക്കൻഡ് ഇയറിലും പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ നോട്ട്സ് കുറച്ചാണ് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഇയറിലെ നോട്ട്സും കൂടെ എടുത്ത് വെച്ച് വേണം നമ്മൾ ഈ ബയോകെമിസ്ട്രിയുടെ ഈ കലറിമീറ്റർ എന്നുള്ള ടോപ്പിക്ക് നോക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് കൂടെ എടുത്ത് വെച്ച് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ ഞാൻ തന്നിരുന്നു അപ്പോൾ നോട്ട്സ് ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ കുറച്ചാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇയറിലെ നോട്ട്സ് വെച്ച് ആ ഡയഗ്രാം കൂടി വെച്ച് വേണം പറയാം അപ്പോൾ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ആ നോട്ട്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ നോട്ട്സ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദർ ഇസ് എ ലൈറ്റ് സോഴ്സ് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട് ഇറ്റ് പ്രൊഡ്യൂസ് ലൈറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്നിട്ട് അത് ഒരു സ്ലിറ്റിലൂടെ കടത്തി വിടുകയാണ് അത് നമ്മൾ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകാതെ നാരോ ആക്കുന്നതിന് വേണ്ടി ഒരു സ്ലിറ്റിലൂടെ കടത്തി വിടുന്നു എന്നിട്ട് അതിൽ സ്ലിറ്റിൽ നിന്ന് വെളിയിൽ വരുന്ന ലൈറ്റ് നമ്മളതിനെ മോണോക്രോമറ്റൈസ് ചെയ്യാൻ മോണോക്രോമറ്റൈസ് എന്ന് പറയും ഇറ്റ് ഈസ് ഒരേ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് ആക്കാൻ വേണ്ടി അതിനെ നമ്മൾ ഒരു മോണോക്രോമേറ്ററിൽ ഇവിടെ നമ്മൾ കളറിമീറ്ററിലെ മോണോക്രോമേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഫിൽറ്ററാണ് അപ്പോൾ നിങ്ങൾ ഫിൽറ്റർ എന്നാണ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഫിൽറ്ററിലൂടെ അത് ലൈറ്റിനെ ഒരേ നമുക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിഫറെൻ്റ് കളേഴ്സ് ഉള്ളതാണ് പല വേവ് ലെങ്ത്തുള്ള കളേഴ്സ് ചേരുന്നതാണ് നമ്മുടെ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ ഒരേ വേവ് ലെങ്ത് ആക്കാൻ വേണ്ടി നമ്മൾ മോണോക്രോമറ്റൈസ് ചെയ്യുന്നു അതിന് വേണ്ടിയാണ് ഫിൽറ്ററിലൂടെ കടത്തി വിടുന്നത് ഫിൽറ്ററിൽ കടത്തി വിട്ട് കഴിയുമ്പോൾ ലൈറ്റ് ഒരേ വേവ് ലെങ്ത് ആവും അല്ലെങ്കിൽ മോണോക്രോമാറ്റിക് ലൈറ്റ് ആവുന്നു എന്ന് പറയാം ഇനി അത് പാസ് ചെയ്ത് പോകുന്നത് മോണോക്രോമറ്റൈസ് ചെയ്യപ്പെടുക ആ ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന ഒരു കളേഡ് സൊല്യൂഷനിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് കളേഡ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ കളേഡ് സൊല്യൂഷൻ ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അബ്സോർബൻസ് എന്തുമാത്രം ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് എന്തോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ലോസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കളേഡ് സൊല്യൂഷനിലൂടെ ഈ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ഈ കളേഡ് സൊല്യൂഷൻ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു ഈ സൊല്യൂഷൻ എടുത്തിരിക്കുന്ന ട്യൂബിന് പറയുന്ന പേരാണ് കുവറ്റ് എന്ന് പറയും ദ ട്യൂബ് ഇസ് കോൾഡ് കുവറ്റ് കുവറ്റ് എന്നാണ് അത് വായിക്കുന്നത് ദെൻ അത് അബ്സോർബ് ചെയ്യുന്നു ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു ബാക്കി വരുന്ന ലൈറ്റ് ദറ്റ് ഈസ് ആ കുവറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് ഒരു ഫോട്ടോ സെല്ലിൽ വന്ന് പതിക്കുന്നതായിട്ട് കാണാം ഫോട്ടോ സെല്ലിൽ വന്ന് പതിക്കുന്ന ലൈറ്റിന് ആനുപാതികമായി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാറ് ലൈറ്റ് എനർജിക്ക് ആനുപാതികമായി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്തുമാത്രം ബാക്കി ലൈറ്റ് വന്ന് അതിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് വന്ന് പതിക്കുന്നു എന്നനുസരിച്ച് അതിനകത്ത് നമുക്ക് ഫോട്ടോ സെല്ലാണ് ഫോട്ടോ സെല്ലിൽ കറണ്ട് ഉണ്ടാകുന്നു ഈ കറണ്ട് ഒരു ഗാൽവനോമീറ്ററിൽ നമ്മൾ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഗാൽവനോമീറ്ററിലേക്ക് നമ്മൾ ആ ഫോട്ടോ സെല്ലിനെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തുമാത്രം നിങ്ങൾ ലൈറ്റ് എനർജി ഉണ്ടായി അത് നമുക്ക് ലൈറ്റ് എനർജിയിൽ നിന്ന് ഉണ്ടാകുന്ന കറണ്ടിനെ നമുക്ക് ഗാൽവനോമീറ്ററിൽ റീഡ് ചെയ്യാൻ പറ്റും ഇതാണ് ഒരു കളറിമീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇനി ഇതിൻ്റെ കളറിമീറ്റർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇറ്റ് ഈസ് മെഷറിങ് കളർ കളർ മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കളറിനെ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ഈസ് ബേസ്ഡ് ഓൺ ഇത് ബേസ് ചെയ്യുന്ന ലോ ഉണ്ട് ബിയർ ലാംബർട്സ് ലോ എന്താണ് ബിയർ ലാംബർട്സ് ലോ പിന്നെ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസസ് ത്രൂ കളേഡ് സൊല്യൂഷൻ നമ്മളിപ്പോൾ പറഞ്ഞു മോണോക്രോമാറ്റൈസ് ചെയ്യുന്ന ലൈറ്റ് എന്താണെന്ന് അതാണ് നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു കളർ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ അമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ് ആ കളർ സൊല്യൂഷൻ ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു അത് എന്തിനൊക്കെ ആനുപാതികമാണ് രണ്ട് കാര്യങ്ങൾക്കാണ് ആനുപാതികമായിട്ടിരിക്കുന്നത് എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ അബ്സോർബൻസ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് ആനുപാതികമാണ് ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ദ കളർ സൊല്യൂഷൻ അതിൽ എന്തുമാത്രം കളർ സൊല്യൂഷനിൽ കോൺസെൻട്രേഷൻ ഉണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അത് കൂടുതലായിട്ട് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ഓൾസോ ദ ലെങ്ത് ഓഫ് കോളമോസ് സൊല്യൂഷൻ ത്രൂ വിച്ച് ദ ലൈറ്റ് പാസസ് ലെങ്ത് ഓഫ് കോളമോസ് സൊല്യൂഷൻ ഈ സൊല്യൂഷൻ്റെ ലെങ്ത് ലൈറ്റ് പാസ് ചെയ്യുന്ന സൊല്യൂഷൻ്റെ ലെങ്തിനും ആനുപാതികമാണ് ലൈറ്റ് പാസ് ചെയ്യുന്ന സൊല്യൂഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ കുവറ്റ് ട്യൂബിൻ്റെ വിഡ്ത്താണ് വീതിയാണ്
ആ വീതിക്കനുസൃതമായിട്ട് അത്രയും ഭാഗത്തൂടെ ലൈറ്റ് പാസ് ചെയ്തു പോകത്തുള്ളൂ അതാണ് ലെങ്ത് ഓഫ് കോളമോസ് സൊല്യൂഷൻ ത്രൂ ഹിസ് ലൈറ്റ് പാസസ് എന്ന് പറയുന്ന ആ വിഡ്ത് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്ന ട്യൂബിന്റെ വിഡ്ത് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ദ അബ്സോർബൻസ് ഓഫ് ലൈറ്റ് അതായത് എന്തുമാത്രം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു എന്ന് ആൻഡിലൊക്കെ ആനുപാതികം എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ കളർ സൊല്യൂഷൻ ആൻഡ് to the length of Coulomb's solution through which the light passes. Okay. ഇതാണ് Beer-Lambert's law. ഈ ലോയെ ബേസ് ചെയ്താണ് ഈ രണ്ട് ലോ ബിയർ ലോ ആൻഡ് ലാംബർട്സ് ലോ ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കളർ മീറ്റർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് നമ്മുടെ ബാക്ക് കെമിസ്ട്രിയിൽ വരുന്നുണ്ട് ദാറ്റ് ഇസ് ഇൻ എസ്റ്റിമേഷനിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ മെയിൻ പ്രാക്ടിക്കൽസ് അതൊക്കെയാണ് ഡിസ്ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ ഒക്കെ അപ്പോൾ നമ്മൾ ഏത് അനലൈറ്റിനെയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസിനെയാണ് നിങ്ങൾക്ക് ബ്ലഡിലെ ഗ്ലൂക്കോസിനെയാണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് അനലൈറ്റ് ഈസ് കൺവേർട്ടഡ് ടു എ കളേർഡ് കോംപ്ലക്സ് അതിൻ്റെ ഒരു കളേർഡ് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ റിയാക്ഷനിലൂടെ അതിൻ്റെ ഒരു കളേർഡ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു ഈ കോംപ്ലക്സിന്റെ കളറ് നമ്മൾ കളർ മീറ്ററിൽ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് ആൻഡ് ഫോർ ദാറ്റ് നമ്മൾ കളേർഡ് കോംപ്ലക്സ് എന്നുണ്ടാകുന്ന റിയാക്ഷനിലൂടെ ഉണ്ടാകുന്ന കളേർഡ് കോംപ്ലക്സിന്റെ കളർ നമ്മൾ കളർ മീറ്ററിൽ മെഷർ ചെയ്യുന്നു എന്നിട്ട് ദാറ്റ് കളർ അത് നമ്മൾ കമ്പയർഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു അത് ഗ്ലൂക്കോസിന്റെ തന്നെ സ്റ്റാൻഡേർഡാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് എന്താണ് ടെസ്റ്റ് എന്താണ് നമ്മളറിയണം ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ അതായത് നമ്മൾ ബ്ലഡാണ് ഒരു പേഷ്യൻ്റെ ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ അൺനോൺ ആണ് നമുക്ക് അറിയാൻ വയ്യാത്ത കോൺസെൻട്രേഷനാണ് അതിനകത്തുള്ളത് ഇനി ടെസ്റ്റിൽ നമ്മൾ ഗ്ലൂക്കോസാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർ എക്സാമ്പിൾ കൊളസ്ട്രോൾ ആണെങ്കിൽ കൊളസ്ട്രോളിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാവുന്നതാണ് ബട്ട് അതിനെയും ഇതുപോലെ റിയാക്ഷനിലൂടെ കടത്തിവിട്ട് അതിൻ്റെ കളറും മെഷർ ചെയ്യുന്നു അപ്പോൾ ടെസ്റ്റിൻ്റെയും സ്റ്റാൻഡേർഡിൻ്റെയും കളർ മെഷർ ചെയ്യുന്നു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിന് നമുക്ക് കോൺസെൻട്രേഷൻ അറിയാൻ വയ്യാത്ത സൊല്യൂഷനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷനാണ് എന്നിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ടിൻ്റെയും കളർ ടെസ്റ്റിൻ്റെയും സ്റ്റാൻഡേർഡിൻ്റെയും കളർ മീറ്ററിൻ്റെയാണ് ഇത് സ്പെക്ട്രോഫോട്ടോമീറ്ററും കളർ മീറ്ററും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഇവിടെ നമ്മൾ മോണോക്രോമീറ്ററായിട്ട് യൂസ് ചെയ്യുന്ന പ്രിസമാണ് കളർ മീറ്ററിൽ നമ്മൾ മോണോക്രോമീറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഫിൽറ്ററാണെങ്കിൽ ദിസ് ഇൻ സ്പെക്ട്രോമോട്ടോമീറ്റർ നമ്മൾ പ്രിസമാണ് അവിടെ കളർ മീറ്ററിലെ ഫിൽറ്ററിന് പകരം ഉപയോഗിക്കുന്ന പ്രിസമാണെന്ന് മാത്രം വ്യത്യാസം ഇനി ഇത് രണ്ടാമത്തെ എക്യുപ്മെൻ്റ് ആയിരുന്നു ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ എക്യുപ്മെൻ്റിലേക്ക് പോകാം മൂന്നാമത്തെ എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്നാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ പേരിൽ തന്നെയുണ്ട് ഫ്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് സാധാരണ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അല്ല സോഡിയം പൊട്ടാസ്യം ദെൻ ബേരിയം കാൽഷ്യം ഇങ്ങനെയുള്ള എലമെൻസിൻ്റെ അളവ് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ ഹാർട്ട് ഡിസീസിലൊക്കെ നമ്മൾ നോക്കുന്നതാണ് സോഡിയം പൊട്ടാസ്യത്തിൻ്റെ അളവ് അപ്പോൾ ഈ എലമെൻസിൻ്റെ ചില പ്രത്യേകതകൾ വെച്ചാണ് നമ്മളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഫ്ലെയിം ഫോട്ടോമീറ്ററിൽ നമ്മൾ ഫ്ലെയിം ചെയ്യുവാണ് ദാറ്റ് ഈസ് നമ്മൾ ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് സൊല്യൂഷൻ നമ്മൾ ഫ്ലെയിം ചെയ്യുവാണ് ചെയ്യുന്നത് പ്രോസസ്സിന് വിധേയമാക്കിക്കൊണ്ട് ഫ്ലെയിം ചെയ്യുന്നു ഫ്ലെയിം ചെയ്യുമ്പോൾ ഈ എലമെൻസിലെ ഇലക്ട്രോൺസ് ഈ പെർട്ടിക്കുലർ എലമെൻസ് നമുക്ക് ഏത് എലമെൻ്റ് ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് സോഡിയം അല്ലെങ്കിൽ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ബാക്കി എലമെൻസിനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യുവാണ് തന്നെ അതിനുള്ള അറേഞ്ച്മെൻ്റ് അതിലുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ എലമെൻറ്റിലെ ഇലക്ട്രോൺസ് ഈ ഫ്ലെയിമിലെ എനർജി സ്വീകരിച്ച് അത് എക്സൈറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് എലമെൻസിനകത്തുള്ള ഇലക്ട്രോൺസ് നിങ്ങളെ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളതാണ് എക്സൈറ്റ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നു ഈ ഹയർ എനർജി ലെവലിൽ ഇലക്ട്രോൺസ് സ്റ്റേബിളല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ എനർജി ആ ഹൈ എനർജി അത് റിലീസ് ചെയ്ത് അത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു ദാറ്റ് ഈസ് റിലീസിങ് ദിസ് എനർജി ഹൈ എനർജി അത് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ലൈറ്റ് എന്നതിൻ്റെ രൂപത്തിലാണത് റിലീസ് ചെയ്യുക അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സൊല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റിംഗ് സൊല്യൂഷൻസ് നമ്മൾ ഫ്ലെയിം ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഈ എലമെൻറ്റ് ഏത് എലമെൻ്റാണോ അത് എക്സൈറ്റഡ് ആയിട്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു അവിടുന്ന് അത് തിരിച്ച് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് എമിറ്റിംഗ് അത് പുറപ്പെടുവിക്കുന്നു ദിസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ദിസ് എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ഈ ലൈറ്റിൻ്റെ ഫോമിലാണ് തിരിച്ച് ഇത് എമിറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്
ആ ലൈറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നു ആൻഡ് ദിസ് ലൈറ്റ് ഇറ്റ് ഈസ് ഓരോ എലമെന്റിനും ഓരോ രീതിയിലാണ് ഫോർ എക്സാമ്പിൾ സോഡിയത്തിന്റെ വേവ് ലെങ്ത് തന്നെ ഓരോ വേവ് ലെങ്ത് ആണ് 589 നാനോമീറ്റർ ആണ് അത് തരുന്നത് യെല്ലോ കളറിലുള്ള ലൈറ്റ് ആണ് അപ്പോൾ ഓരോ എലമെന്റ്സിനും ഇതുപോലെ പ്രത്യേക വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത് അത് പ്രത്യേക കളറിലും ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് ആ എലമെന്റിന്റെ അളവിനെ കുറിച്ച് അറിയാൻ പറ്റും പിന്നെ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എമിറ്റഡ് നമുക്ക് എമിറ്റ് ചെയ്ത ലൈറ്റിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ That depends upon the amount of element present in that sample. ആ സാമ്പിളിലുള്ള എമൗണ്ട് ഇപ്പോൾ നമ്മൾ സോഡിയത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ കൂടുതലായിട്ടും ഉള്ള ലൈറ്റ് പ്രൊപോഡിക്കുന്നതായിട്ട് കാണാം കൂടുതൽ കോൺസെൻട്രേഷനിലുള്ള ലൈറ്റ് നമുക്ക് വരുന്നതായിട്ട് കാണാം ഇവിടെയും നമ്മൾ ലൈറ്റ് എനർജിയെ ഫോട്ടോസെല്ലുണ്ട് ഫോട്ടോസെല്ലിലാണ് വന്ന് ഈ ലൈറ്റ് എനർജി വന്ന് വീഴുന്നത് അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി അത് ഗാൽവനോമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് ലൈക്ക് ദിസ് കളർ മീറ്റർ So that is about flame photometer. Flame ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ എലമെന്റ്സിനെ കണ്ടുപിടിക്കുക എലമെന്റ്സിന് വേണ്ടിയുള്ളതാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് എക്യുപ്മെന്റ്സ് കഴിഞ്ഞു പിന്നെ ഇത് രണ്ടെണ്ണം ഉള്ളത് അതും ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞാണ് പക്ഷെ വീണ്ടും അത് നിങ്ങളത് എടുത്തു വെച്ച് നോക്കണം ഫുൾ എടുത്തു വെച്ച് നോക്കിയാലേ കഴിഞ്ഞ വർഷത്തെ ടോപ്പിക്സ് കൂടെ നോക്കണം അപ്പോൾ ഇതെല്ലാം മറന്നതാണ് അടുത്തത് സെൻട്രിഫ്യൂജ് എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം നമ്മൾ ലാബിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂജ് Centrifuge is used to separate solid particles from liquid suspension. A word നിങ്ങൾ അറിഞ്ഞിരിക്കണം സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ സൊല്യൂഷനിൽ നമുക്ക് സെൻട്രിഫ്യൂജ് ചെയ്ത് അതിനകത്ത് നിന്ന് സോൾഡ് പാർട്ടികൾ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഒരു സസ്പെൻഷനാണ് അതിനകത്ത് നിങ്ങൾക്കറിയാം സെൽസ് ഉണ്ട് ദെൻ പ്രോട്ടീൻസ് ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്ന ഒരു സസ്പെൻഷനാണ് അപ്പം അങ്ങനെ നമുക്ക് സോളിഡ് ലിക്വിഡിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അതിനെ നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ യൂസ് ടു സെപ്പറേറ്റ് സസ്പെൻഷൻ സോറി സോൾട്സ് ഫ്രം സസ്പെൻഷൻ ഇൻ ദിസ് സെൻട്രിഫ്യൂജ് സെൻട്രിഫ്യൂജ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് അപ്പോൾ സോളിഡ് താഴെ സെഡിമെൻ്റായിട്ട് അടിയുകയും മുകളിൽ വരുന്ന ഭാഗത്തിനെ നമ്മൾ സൂപ്പർനൈറ്റ് എന്ന് പറയും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് ഫസ്റ്റ് ഇയറിൽ ഇനി സെൻട്രിഫ്യൂജിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു താഴെ ഒരു മോട്ടറുണ്ട് ദെൻ അതിനൊരു സെൻട്രിഫ്യൂജ് ബക്കറ്റ് ഉണ്ട് ആൻഡ് ഇൻ ദിസ് യു ക്യാൻ സി സെൻട്രിഫ്യൂജ് ബക്കറ്റ് വിത്ത് ലോട്ട് ഓഫ് കപ്സ് അതിനകത്ത് കപ്സ് ഉണ്ട് നമ്മൾ കപ്സ് ഇതിനകത്ത് വെക്കുമ്പോൾ യു ക്യാൻ സി അത് നമ്മൾ ബാലൻസ് ചെയ്താണ് വെക്കുന്നത് പിന്നെ അതിനൊരു ലിഡുണ്ട് ഈ ലിഡ് ക്ലോസ് ആക്കിക്കൊണ്ട് വേണം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യാൻ സെൻട്രിഫ്യൂജ് സമയത്ത് ഈ ലിഡ് ക്ലോസ് ആക്കിക്കൊണ്ട് വേണം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യാൻ കാരണം സ്പില്ലേജ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് ഒരു സേഫ് പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് സെൻട്രിഫ്യൂജിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് സെൻട്രിഫ്യൂജ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഒരു ഒരു ഫേം ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് വെക്കുന്നത് ക്ലോസ് ചെയ്തിട്ട് വേണം ചെയ്യാനെന്നൊക്കെ ഉള്ളതാണ് ദെൻ അതിൻ്റെ സ്പീഡ് പറയുന്ന ഇൻ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആർ പി എം എന്ന് പറയും റെവല്യൂഷൻസ് പെർ മിനിറ്റിലാണ് നമ്മൾ അതിൻ്റെ സ്പീഡ് പറയുന്നത് പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ദിസ് ആർ ബി സി ബ്ലഡ് സെൽസ് ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ്സിന് ബ്ലഡ് സെൽസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയും ആൻഡ് ഓൾസോ പ്രോട്ടീൻ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയും പിന്നെ യൂറിനകത്ത് സെഡിമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യൂറിൻ അനാലിസിസിൽ യൂറിനകത്ത് നിന്ന് സെഡിമെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്ലഡ് സെൽസ് സെപ്പറേറ്റ് ചെയ്യാൻ പ്രോട്ടീൻസ് സെപ്പറേറ്റ് ചെയ്യാൻ ദെൻ യൂറിനകത്ത് നിന്ന് ദിസ് സെഡിമെൻറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇത് യൂസ് ചെയ്യുന്നു ദറ്റ് ഈസ് ദി യൂസ് ഓഫ് ദിസ് സെൻട്രിഫ്യൂജ് പിന്നെ സെൻട്രിഫ്യൂജിൻ്റെ വർക്കിംഗ് അതെല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ട് അത് നിങ്ങൾ ആ നോട്ട്സ് ഒന്നുകൂടി നോക്കുക അതിനൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വെച്ചിട്ട് നോക്കുക ഇപ്പോഴും നമ്മൾ ക്ലോസ് ലിഡ് ക്ലോസ് ചെയ്തിട്ട് വേണം പിന്നെ നടുക്കൊരു ഷാഫ്റ്റ് ഉണ്ട് ആ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെൻട്രിഫ്യൂജ് കപ്സ് വെച്ചിരിക്കുന്നത് ആ കപ്സ് ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ടൊക്കെ ഓക്കെ ദറ്റ് ഇസ് അബൌട്ട് സെൻട്രിഫ്യൂജ് ഇനി ലാസ്റ്റ് വൺ ദറ്റ് ഇസ് വാട്ടർ ബാത്ത് ആണ് അടുത്ത എക്യുപ്മെൻ്റ് വാട്ടർ ബാത്ത് നിങ്ങൾ കണ്ടു കാണും ലാബിൽ ഇരിക്കുന്നതാണ് അതൊരു വാട്ടർ ഫിൽഡ് കണ്ടെയ്നറാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് പ്രത്യേക ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 37 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 56 ഡിഗ്രി സെൽഷ്യസിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് തെർമോസ്റ്റാറ്റിനകത്ത് ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട് ആ വാട്ടർ ഫിൽഡ് കണ്ടെയ്നറിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ റിയാക്ഷൻസ് നടത്താൻ ഉപകരിക്കുന്ന
ഒരു എക്യുപ്മെന്റ് ആണ് ദിസ് വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഇയർ നമ്മൾ ഇവിടെ സേം ഏറ്റവും നമുക്ക് യൂസ് വരുന്ന ഒരു സംഭവമാണ് ഈ ബ്ലഡ് യൂറിനകത്ത് ഗ്ലൂക്കോസ് ഡിട്രിബൈൻ ചെയ്യുന്നത് നമ്മൾ ബോയിലിംഗ് ചെയ്യുന്ന വാട്ടർ ബാത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും 56 ഡിഗ്രി സെൽഷ്യസ്, 37 ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും വാട്ടർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ റിയാക്ഷൻസ് ഈ രീതിയിലൂടെ നമുക്ക് പോസിബിൾ ആണ്. ഇത്രയും ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ആ ടെമ്പറേച്ചറിൽ നമുക്ക് റിയാക്ഷൻസ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് വാട്ടർ ബാത്ത്. സോ നമ്മൾ ഇന്ന് പഠിച്ച എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ കലറിമീറ്റർ ബേസിങ് ദിസ് ബിയേഴ്സ് ആൻഡ് ലാംബേഴ്സിലോ, ദെൻ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ, ദെൻ ഫ്ലെയിം ഫോട്ടോമീറ്റർ, ദെൻ സെൻട്രിഫ്യൂജ് ആൻഡ് വാട്ടർ ബാത്ത്. ഓക്കെ.